അസ്സാമുലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുൽബി ലാലമീൻ വ സലാത്തു വസ്സലാം അല അഷ്റഫു ലംബിയർസലീൻ നബീന വ ഹബീബിൻ മുഹമ്മദ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഇമാം മുസ്ലിം റഹമത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സഹൈഹിൽ അബൂഹുറുദിയാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസലാഹു അലൈ വസ്സലമ്മ പറയുകയാണ് ലഖദ് റജുലൻ ഞാനൊരാളെ സ്വർഗത്തിൽ കണ്ടു അയാൾ സ്വർഗത്തിലൂടെ സഞ്ചരിക്കുകയാണ് സ്വർഗത്തിലൂടെ നടക്കുകയാണ് സ്വർഗത്തിലൂടെ ആ വ്യക്തി സഞ്ചരിക്കുകയാണ് എന്താണ് കാര്യം മിൻ തരീഖ് അന്നാസ് ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു മരം അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ കൊമ്പ് അത് വഴിയിലേക്ക് ഇറങ്ങി നിന്നിരുന്നു ആളുകൾക്ക് നടക്കാൻ ബുദ്ധിമുട്ട് ആ വൃക്ഷത്തെ മുറിച്ചുകൊണ്ട് ആ മരക്കൊമ്പിനെ വെട്ടിമാറ്റിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് ഉപദ്രവം നീക്കിയതിൻ്റെ പേരിലാണ് ആ വ്യക്തിക്ക് അല്ലാ ഉസ്ബാനോ തല സ്വർഗ്ഗം നൽകിയിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിച്ചു നോക്കുക എത്ര നിസ്സാരമായ ചെറിയൊരു പ്രവൃത്തിയാണ് വഴിയിലേക്ക് ജനങ്ങൾ ഉപദ്രവിച്ചുകൊണ്ട് ചായഞ്ഞ് നിൽക്കുന്ന ഒരു മരക്കൊമ്പ് അല്ലെങ്കിൽ ഒരു മരം തന്നെയാകട്ടെ അത് നീക്കി ജനങ്ങളുടെ ഉപദ്രവം അത് നീക്കി കൊടുക്കുക ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യം നീക്കി കൊടുക്കുക അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല മറിച്ച് അതിൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് പൊതു പൊതുസമൂഹത്തിന് ഉപദ്രവകരമായിട്ടുള്ള ഏതൊരു കാര്യത്തെയും നീക്കി ജനങ്ങൾക്ക് ആശ്വാസം നൽകുക ആളുകൾക്ക് സമാധാനം നൽകുക പൊതുവഴികൾ അവിടെ നിന്നും തടസ്സങ്ങൾ നീക്കുക ഇമാതത്വ അദാനി തരീഖ് വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കൽ പോലും ഈമാനിൻ്റെ ഏറ്റവും ചെറിയ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്നാൽ പലരും വഴിമുടക്കികളായി മാറുകയാണ് ഇസ്ലാമിൻ്റെ പേരിൽ ആഘോഷങ്ങളുടെ പേരിൽ മറ്റു പലതിൻ്റെയും പേരിൽ റോഡ് ബ്ലോക്കാക്കുന്നവർ ജനങ്ങൾക്ക് സഞ്ചാരത്തിനുള്ള ആ ഒരു സൗകര്യത്തിന് തടസ്സമുണ്ടാക്കുന്ന ആളുകൾ ജനങ്ങളെ ഉപദ്രവിക്കുന്നവർ ഒരിക്കലും അത് ഇസ്ലാമിനോ മുസ്ലിമീങ്ങൾക്കോ ചേർന്ന പണിയല്ല മറച്ചു വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ തടസ്സങ്ങൾ നീക്കുകയാണ് വേണ്ടത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ വ്യക്തി സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് എന്ന് നബിസ് അലിസ്ലം നമുക്ക് പറഞ്ഞു തരുമ്പോൾ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുക ഏത് നിസ്സാരമായ പ്രവൃത്തിയിലൂടെയും ഒരു വേള നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതോടൊപ്പം ജനങ്ങളിൽ നിന്ന് ഉപദ്രവത്തെ നീക്കുകയും അവർക്ക് ഉപകാരം ചെയ്യുകയും അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് മഹത്തായ സൽക്രമമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുക അള്ളാഹു സുഹാനോ തലനാമെവരെയും അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു വസ്ലമാല നബീന മുഹമ്മദിഅ അലി വസ്ഹബി അജ്മീൻ വലഹമ്മദുല്ലാഹി റബുലാലമീൻ